Hello, namaskaram. Innathe video ilekku ella kootukarkkum swagatham. Appo innathe recipe ennu parayunnathu chornu kalikkan pettiya nallaoru kariyanu. Chornu mathramalla adu chappathikkum doshikkum namukku edukkan pattu ṭo. Allengil appathinum koodiṭu namukku idu use cheyyam. Appo adu engane undakkan nokkam. Adinu njan ivide oru cup alavil vannittu cheruvayir eduthittunde. Adinu shesham adilekku njan oru kayayanu ṭo ittu kodukkunnathu pachakkaya. നമ്മുടെ വലിയ നേന്ത്രക്കായ ഞാൻ അതിലേക്ക് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇതൊക്കെ ഒന്ന് നല്ലപോലെ വാഷ് ചെയ്ത് എടുത്തിട്ട് വന്നു അതിനുശേഷം അതിലേക്ക് ഒരു കാൽ കപ്പ് അളവിൽ വന്നിട്ട് സബോള കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു തക്കാളി ഇട്ട് കൊടുക്കുക പിന്നെ ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ വന്നിട്ട് മഞ്ഞപ്പൊടി പിന്നെ ഒരു ടീസ്പൂൺ അളവിൽ മുളക് പൊടി ഇട്ട് കൊടുക്കാം എരിവ് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ് പിന്നെ രണ്ടോ മൂന്നോ പച്ചമുളകും കൂടിയിട്ട് ഞാൻ ഇതിലേക്ക് കീറി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് സ്റ്റൗ കത്തിച്ചിട്ട് നമ്മൾക്ക് അടുപ്പിൽ വെച്ച് വേവിച്ചെടുക്കാവുന്നതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊരു കുക്കറിൽ ഇട്ടിട്ട് ഒരു വിസിലിൽ ഒന്നോ രണ്ടോ വിസിലിൽ എടുക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ ചിലപ്പോൾ കുറച്ച് സമയം എടുക്കും അതിനുശേഷം ഇതിലേക്കുള്ള ആവശ്യത്തിനുള്ള അരപ്പ് നോക്കാം കുറച്ച് ഒരു മൂന്നോ നാലോ ചെറുള്ളി ഒരു പീസ് ഇഞ്ചി പിന്നെ വെളുത്തുള്ളി ഒരു കപ്പ് വന്നിട്ട് ഞാൻ കോക്കനട്ട് എടുക്കുന്നുണ്ട് അതായത് തേങ്ങ എടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ വന്നിട്ട് ജീരകം പിന്നെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ വന്നിട്ട് കുരുമുളകിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇതൊന്ന് അരച്ചെടുത്തിട്ട് വന്നു അപ്പോൾ ഇത് നല്ലപോലെ വെണ്ണ പോലെ അരയേണ്ട ആവശ്യമില്ല ഒരു തെരതെരുപ്പോടുകൂടി അരച്ചെടുക്കാം അതിനുശേഷം ഈ കറിയിലേക്ക് പയറൊക്കെ വെന്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ആ സമയത്തൊന്ന് സ്കിപ്പായി പോയായിരുന്നു അരപ്പ് വന്നിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അതിനുശേഷം ഇതുപോലെ കടുകും കറിവേപ്പിലയും വറ്റൻമുളകും ഒന്ന് താളിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ എളുപ്പത്തിലുള്ള ഒരു കറിയാണ് അപ്പോൾ എല്ലാവരും ഇത് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ലാസ്റ്റ് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും കൂടിയിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ താങ്ക് യു അതുപോലെ പുതിയതായി വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്ബാക്കിയിട്ട് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ബൈ ബൈ താങ്ക് യു സോ മച്ച് ഓൾ